നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുണീക് ജേണി ഇൻ മൈ ലൈഫ്. ശ്രീദേവി. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. കൂടെ കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിന് ഞാൻ ഇട്ടിരിക്കുന്ന പേരാണ് ചിക്കൻ കിഴി, അല്ലെങ്കിൽ കിഴി ചിക്കൻ. സമോസയും കട്ട്ലറ്റും ഒക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ, ഇതുപോലെ ഒന്ന് ചിക്കൻ കിഴിയും കൂടി ഉണ്ടാക്കി നോക്കൂ. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. കുട്ടികൾക്കൊക്കെ ഇത് കാണുമ്പോൾ തന്നെ വലിയൊരു കൗതുകത്തോടെ അവർ കഴിക്കുകയും ചെയ്യും. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന്. കിഴി ചിക്കൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാവ് തയ്യാറാക്കാം. അതിന് വേണ്ടി നന്നായി കഴുകി വൃത്തിയാക്കി തുടച്ച ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ മാവിട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു സ്പൂൺ കറുത്ത എള്ള്, അര സ്പൂണോളം ഉപ്പ്, ഉപ്പ് ആവശ്യത്തിന് എടുക്കാം, ഒരു സ്പൂൺ നെയ്യ്, ഇവയെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാവിനെ കുഴച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുത്തിട്ട് കുഴച്ചെടുക്കാം. നമ്മുടെ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്ന ആ ഒരു പരുവത്തിനാണ് മാവ് കുഴച്ചെടുക്കേണ്ടത്. ഉണ്ടാക്കി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം വെള്ളം എടുക്കണമെന്നും. ഉപ്പിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നന്നായിട്ട് ഇതിനെ ഒന്ന് കുഴച്ചെടുക്കാം. ചെറു ചൂടുള്ള വെള്ളം വേണം എടുക്കാനായിട്ട്. എനിക്കിത് നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല പരുവത്തിന് നല്ല സ്പോഞ്ചായിട്ട് ഇരിപ്പുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. എന്നിട്ട് ബാക്കിയുള്ള ഫില്ലിങ്സ് തയ്യാറാക്കാനായിട്ട് പോവാം. എള്ള് ഇതിൽ ഓപ്ഷണലാണ് കേട്ടോ, ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 400 ഗ്രാം ചിക്കൻ എടുത്തിട്ട് അതിലേക്ക് 1.5 സ്പൂൺ മുളക് പൊടി, ചുവന്ന നല്ല എരിവുള്ള മുളക് പൊടിയാണ്, 1 സ്പൂൺ ഗരം മസാല പൗഡർ, 1 സ്പൂൺ കുരുമുളക് പൊടി, 1.5 സ്പൂണോളം ഉപ്പ്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വച്ചിട്ടുള്ളതാണ്. നേരത്തെ ഇതിനകത്ത് പുരട്ടി റെസ്റ്റ് ചെയ്യാൻ വച്ചിരുന്നു. ഇനി ഇതിനെ ഓരോ പീസിനെ ആയിട്ടെടുത്ത് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. അല്പം വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അല്പം മറ്റൊരു ജോലിയുണ്ട്. ഇത് ഒരു വലിയ സൈസ് സവാള കൊത്തിയരിഞ്ഞതാണ്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നന്നായിട്ടൊന്ന് അരച്ച് വെച്ചത്. വലിയൊരു കഷ്ണം ഇഞ്ചി, 1.25 കുടത്തോളം വെളുത്തുള്ളി, 1 പച്ചമുളക്. നേരത്തെ ചിക്കൻ പുരട്ടി വെച്ചതിൽ ആവശ്യത്തിന് എരിവ് നന്നായിട്ട് തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് 1 പച്ചമുളക് എടുക്കുന്നത്. കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ എടുക്കാം. ഈ ഒരു വലിപ്പത്തിന് 1 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചതാണ്. ഉരുളക്കിഴങ്ങിനെ ഇതിനെ ഒന്ന് സ്മാഷ് ചെയ്ത് വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് നന്നായി ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂൺ കടുക് ഇട്ടു കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കടുവൊക്കെ പൊട്ടിയ ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ക്രഷ് ചെയ്ത് വച്ചിരിക്കുന്നത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറി ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വറുക്കുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ. അപ്പോൾ ഇത് റെഡിയായ ശേഷം അതിലേക്ക് നേരത്തെ കൊത്തിയരിഞ്ഞ് വച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടി അരിഞ്ഞത് ചേർത്ത് വീണ്ടും വഴറ്റി കൊടുക്കാം. പച്ചമണം മാറുന്നതുവരെ വഴട്ടാം. ഇതിനോടൊപ്പം ഒരല്പം ഉപ്പ് കൂടിയിട്ട് വഴട്ടാം. ഉപ്പ് ഇടുമ്പോൾ സവാള പെട്ടെന്ന് നമുക്ക് ഒരു കളർ ചേഞ്ച് വരുന്നതായിട്ട് കാണാം. ഇതിലേക്ക് നേരത്തെ പുഴുങ്ങി വച്ചിരിക്കുന്ന ഉടച്ചു വച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ചിക്കനെ ബോൺസൊക്കെ റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ ഫ്ലഷ് മാത്രം എടുത്ത് നന്നായിട്ട് മിക്സിയുടെ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ എടുക്കുന്നതാണ് ഫില്ലിങ്സ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് ഏറ്റവും നല്ലത്. ഇനി ഈ ചിക്കൻ്റെ ക്രഷ് ചെയ്ത ഫ്ലഷും കൂടി ഈ മിക്സിയിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. എരിവും ഉപ്പും ഒക്കെ ഈ സമയം ഒന്നുകൂടി നമുക്കൊന്ന് നോക്കണം. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്കൊന്ന് ആഡ് ചെയ്യാം. എനിക്ക് കുറച്ച് കുറവ് പോലെ തോന്നി, അതുകൊണ്ട് 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1 പിഞ്ച് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണോളം ഗരം മസാല പൗഡർ,
കാൽ സ്പൂൺ മുളക് പൊടി ചുവന്ന മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം കിഴി ചിക്കൻ ആവശ്യത്തിനുള്ള ഫില്ലിംഗ്സിന് ഇത്രയും തന്നെ ധാരാളം ഇതിനെ ഒന്ന് നന്നായിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക അത് തന്നെ മതിയാവും ഉപ്പും എരിവും ഒക്കെ പാകത്തിന് തന്നെ ഉണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് മാറ്റിയിട്ട് ഇതിൻ്റെ മാവ് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം കിഴിക്ക് ആവശ്യത്തിനുള്ള നേരത്തെ കുഴച്ച് വെച്ച മൈദ മാവാണിത് ഇതിനെ ഞാൻ ഒരു മൂന്ന് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് വലിയ ബോൾസ് ആയിട്ട് ഇനി ഇതിനെ നമുക്കൊന്ന് പരത്തി എടുത്തിട്ട് വരാം ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ തന്നെ നന്നായിട്ട് നല്ല നൈസിന് പരത്തി എടുക്കുക സമൂസ ഷീറ്റൊക്കെ കണ്ടിട്ടില്ലേ അപ്പോൾ അതേപോലെ തന്നെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ പരത്തിയെടുക്കാം ഇനി ഇതുപോലെ ഒരു അടപ്പോ മറ്റോ ഉപയോഗിച്ച് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നല്ല റൗണ്ട് ഷേപ്പിന് ഓരോരോ പീസുകളായിട്ട് മുറിച്ച് മാറ്റി വയ്ക്കാം ഞാനിവിടെ എല്ലാ മാവിനെയും അതുപോലെ ഓരോരോ റൗണ്ട് ഷേപ്പിന് കട്ട് ചെയ്ത് മാറ്റി വച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഓരോന്നായിട്ട് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ്സ് നിറച്ചിട്ട് കിഴി പോലെ ചുരുട്ടിയെടുക്കാം അതിൽ ഞാനിപ്പോൾ കാണിച്ചു തരാം അതുപോലെ തന്നെ ഒരു കിഴിയുടെ ഷേപ്പിൽ റെഡിയാക്കി എടുക്കാം ഇവിടെ എല്ലാ കിഴികളും ഇതുപോലെ തന്നെ റെഡിയാക്കിയിട്ട് വരാം അപ്പോൾ നമ്മുടെ കിഴിക്കുട്ടന്മാർ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ എണ്ണയിലേക്കിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാവും അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ കിഴി റെഡിയായി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് നന്നായിട്ട് ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഞാൻ സാധാരണ നമ്മുടെ തേങ്ങയട്ടിയ വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തിട്ടുള്ളത് നല്ലൊരു ഡീപ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടുള്ള എണ്ണ ഒഴിക്കണം മാത്രമല്ല ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് നമുക്കിതിനെ കുക്ക് ചെയ്തെടുക്കണം എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം അതിലേക്ക് ഓരോരോ കിഴികളായിട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം ഫ്ലെയിം ഒരിക്കലും കൂട്ടി വയ്ക്കരുത് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കരിഞ്ഞു പോകും പെട്ടെന്ന് കരിഞ്ഞു പോകും പുറം ഭാഗം ഉള്ളിൽ വേവുകയില്ല ബാക്കിയുള്ള കിഴികളും കൂടി നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ ഫ്രൈ ചെയ്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചിക്കൻ കിഴി റെഡി ആയിട്ടുണ്ട് എല്ലാം ഫ്രൈ ചെയ്ത് വച്ചിട്ടുണ്ട് ഭയങ്കരം ടേസ്റ്റാണ് കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല സമൂസയൊക്കെ കഴിക്കുന്നതിനേക്കാളും ഒരു വെറൈറ്റി ടേസ്റ്റുള്ള നമുക്കിത് റെഡിയാക്കി എടുക്കാം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും ഒരു ഈവനിങ് സ്നാക്കായിട്ട് നമുക്കൊക്കെ ഇത് കഴിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം മറക്കരുതേ ഇത്രയും നേരം ക്ഷമയോടെ എൻ്റെ ചാനൽ വീക്ഷിച്ചിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി ശുഭദിനം